ഗൈസ് വെൽക്കം ബാക്ക് ടു ഐഷാല്ല എല്ലാവർക്കും ദിവിലേക്ക് സ്വാഗതം യെസ് ഇന്ന് കറക്റ്റ് 6 മണിക്ക് നമ്മുടെ ടോവിനോ തോമസിന്റെ മൂവിയുടെ ട്രെയിലർ ഇറങ്ങുകയാണ് വിച്ച് മൂവി യെസ് കാരണം ഇതിന്റെ എനിക്കൊന്ന് നമ്മുടെ ടീസർ കഴിഞ്ഞ വർഷമാണ് കണ്ടത് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇല്ല നമ്മൾ അത് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അടിപൊളി സംഭവമായിരുന്നു ഒരു നല്ല മാജിക്കലും ആ ഒരു തീഫും ആ ഒരു റിലേറ്റഡ് ഉള്ള സ്റ്റോറിയാണ് അതാണ് മൂവിയുടെ ഷോർട്ട് ഫോം ആണ് ARM ഫുൾ പേര് എന്ന് വെച്ചാൽ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആദ്യത്തെ മോഷണം അതിന് ടീസർ കണ്ടപ്പോ അതിനകത്ത് ചെറിയ ഒരു മറ്റേ ഫ്ലാഷിന്റെ പോലെ ഓടുന്ന മറ്റേ നമ്മുടെ മുരളിന്റെ ഒരു വൈബ് ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് മറ്റേ സിഗരറ്റ് കത്തിക്കുന്ന ഒക്കെ അടിപൊളി മേക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു യെസ് ആ പിന്നെ കറങ്ങി ചാടുന്നതൊക്കെ സ്റ്റിൽ ഐ റിമെമ്പർ ദോസ് വിഷ്വൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് സെപ്റ്റംബറിനാണ് മൂവി റിലീസ് ആവുന്നത് രണ്ടു മൂന്ന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഒന്ന് ഇത് 50th മൂവിയാണ് നമ്മുടെ ടോവിനോ പിന്നെ അത് മാത്രമല്ല ടോവിനോ ഇസ് പ്ലേയിങ് 3 roles അത് ആ ടീസറിനകത്ത് പറയുന്നുണ്ടായിരുന്നു അതായത് മണിയൻ ഉണ്ടായിരുന്നു അജയൻ ഉണ്ടായിരുന്നു കുഞ്ഞിക്കേളു അപ്പൊ ഇത് അജയന്റെ രണ്ടാം മോഷണം അപ്പൊ ബാക്കി രണ്ട് ക്യാരക്ടേഴ്സ് ആരായിരുന്നു നമുക്ക് അറിയില്ല കുറെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പം ഈ മൂവി 3D ഇറങ്ങുന്നുണ്ട് ആൻഡ് 5 languages ട്രെയിലറും ഇറങ്ങും എന്നൊക്കെയാണ് ഇന്നത്തെ കേൾക്കുന്നത് തിങ് മ്യൂസിക് യൂട്യൂബ് ചാനലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു ട്രെയിലർ യെസ് ഇത് മാത്രമല്ല നമുക്ക് തോന്നുന്നു ടോവിനോടെ തന്നെ കരിയറിൽ ഒരു ഹൈ ബഡ്ജറ്റ് മൂവിയും കൂടെയാണ് അപ്പൊ 6 മണിക്ക് വരാനുള്ള ട്രെയിലർ ഇപ്പോഴാണ് മേ ബി അവർ ആ ലോഞ്ച് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചത് 6 മണിക്കായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് വരും ട്രെയിലർ ഒഫീഷ്യൽ റിലീസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് റിലീസായത് അപ്പൊ നമുക്ക് ഇപ്പൊ കാണാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആകാശത്ത് നിന്നും പൊട്ടിവീണൊരു നക്ഷത്രക്കല്ല് കാറ്റിനേക്കാളും വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്ന് വീണു വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളെ തറവാട്ടിലെ കള്ളരെ കുറിച്ച് ആ പറഞ്ഞേ നാടായ നാടുപറ്റും കട്ടുമുറിച്ച് നടക്കുന്നവരെ കൂടെ തലയുറച്ച് പിടിച്ച് നടക്കാൻ പറ്റാണ്ടായി നാല് ഭാഗത്തും നോക്കി നിന്നോളണം പോവാൻ ഏലിയും വരും കൊള്ളിട്ടായാലും വേണ്ടില്ല ഇങ്ങോടെ നിൽക്കണം അത് കൊള്ളായിരുന്നു കേട്ടോ ഹലോ എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ അത് സ്വർണ്ണ സ്വർണത്തിനേക്കാളും മൂല്യണ്ടായി നിന്നെ പോലെ എന്റെ ആകാശവും മണ്ണുമെല്ലാം നീയ ശ്വസിക്കുന്ന വായുവിന് വരെ അയാളെ പിടികിട്ടൂല ഇതാണ് കേട്ടാ ഇന്ന് കളവിന്റെ രാത്രിയാ കള്ളന് വിചാരിക്കാത്ത നേട്ടാ ഫലം എക്സ്പീരിയൻസ് മറ്റന്നാൾ നാട് തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളവൻ രാജാവിന്റെ ചതുരംഗ പലകയിൽ കുത്തിയില്ലാതെ കുറെ ചാവേരകൾ ഉണ്ടാവും ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ ആദ്യ രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കൊണ കൊണ്ടാണ് മോനെ ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ സാധാരണ എല്ലാരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ചേട്ടൻ പോയിട്ടുള്ളൂ മണ്ണിനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചെയ്യാതിക്കാവില് എന്നാ പറ പോലീസിലേ കള്ളനാന്നോ പോലീസാന്നോ ആദ്യം ഉണ്ടായത് ഒരു രക്ഷയില്ല ട്രെയിലർ കട്ട് പൊളിച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ അയ്യോ അതായിരുന്നു ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ടീസറിൽ കണ്ടതിനെക്കാട്ടും നമ്മൾ അപ്പം ജഡ്ജ് ടീസറിൽ മാത്രം ഒതുങ്ങി പോകും പക്ഷെ ഹൈ എക്സ്പെക്ടേഷൻ സ്റ്റിൽ കീപ്പ് ഓൺ ചെയ്തിട്ടാണ് ഇവരെ ട്രെയിലർ ഇറക്കിയത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു അജയനാണ് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ പുള്ളിക്കാരനാണ് പറഞ്ഞത് അച്ചാച്ചന്റെ പേര് അത് തന്നെ അങ്ങനെ പോകും അതാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന രീതിയിലെ പോകുന്നത് മൂന്ന് കഥകളുണ്ട് അതിന് എനിക്ക് ആ രണ്ടാമത്തെ ആണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ലാസ്റ്റിലാണ് കാണിച്ച പോലീസിന്റെ പുറത്തിരുന്നല്ലോ ആക്സിഡന്റ്
പാൻ മുറുക്കുമ്പോൾ കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായിരുന്നു നേരത്തെ ചോദിക്കുന്ന പോലെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നത് കള്ളൻ എന്ന രീതിയിൽ. അതായത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ, അതായത് ടോവിനോയുടെ കരിയറിലെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത ഒരു മൂവി തന്നെയായിരിക്കും ഇത് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ അത് ടേൺ ഔട്ടായി. ഉണ തോമസ് നമുക്കറിയാം തന്റെ സ്വന്തമായ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റാർഡം വരെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ആ ഫേസ് ഉപയോഗിക്കും. അത് മാത്രമല്ല, കവി ശ്രദ്ധിച്ചോ, എല്ലാ വർഷവും ഒരു മാസ്റ്റർ പീസ് തരുന്ന നമ്മുടെ ടോവിനോ. അതെ, എല്ലാ പ്രാവശ്യം ഉണ്ടല്ലോ ഓരോരോ മൂവി എടുത്തു പറയാനായിട്ടുള്ളത്. അതിപ്പം ഈ വർഷം സ്പെഷ്യൽ ആണ്, ARM ആണ് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് വരുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ. പക്ഷെ ഇതിനകത്ത് സ്പെഷ്യലി നമ്മൾ മിസ് ചെയ്ത ഒരാള് മ്യൂസിക് ആണ്, ദിബു നിനം ആണ് മ്യൂസിക്, നിനൻ ആണ് മ്യൂസിക് ചെയ്യുന്നത്. ഡയലോഗ്സും കൊള്ളായിരുന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ റിയാക്ഷൻ. കുറെ കാത്തിരിക്കാൻ വേണ്ടി വന്നു. അടുത്ത മാസം ഓണത്തിന് വരുവാണ് അല്ലേ? എന്തായാലും ഇപ്പൊ ഈ ലേറ്റ് ആയി, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ലേറ്റ് ആയത് വർത്തിട്ടായിരുന്നു അല്ലേ? യെസ് യെസ് യെസ്. അതാണ് നമ്മുടെ റിയാക്ഷൻ. കാത്തിരിക്കാം.